പത്തു വർഷം ഭരണം പൂർത്തിയാക്കിയ നരേന്ദ്രമോദി സർക്കാർ പിടിച്ചുപറിച്ച കോടാനുകോടികളുടെ കണക്ക് പുറത്തു വരുമ്പോൾ ഞെട്ടിത്തരിച്ചു നിൽക്കുന്നു നമ്മുടെ രാജ്യം. അഴിമതിക്കാരായ മുൻ ഭരണാധികാരികളെ പൂട്ടാൻ വന്ന രാജ്യസ്നേഹിയെന്ന് മേനിനടിക്കുന്ന മോദി ഇലക്ട്രൽ ബോണ്ട് എന്ന ഏർപ്പാട് വഴി മാത്രം വാരിക്കൂട്ടിയ പണം കണ്ട് സുപ്രീം കോടതി പോലും നടുങ്ങുന്നു. ജോലിയും കൂലിയുമില്ലാതെ സാധാരണ ജനം ദുരിതപർവ്വം താണ്ടുമ്പോൾ ഭരണപാർട്ടിയായ ബി ജെ പി ആരുമറിയാതെ സമ്പാദിച്ചു കൂട്ടിയത് ഇനിയും എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര പണം. കഴിഞ്ഞ മാസം കോടതി നിരോധിക്കും വരെയുള്ള 6 വർഷം നിയമപരമായ അഴിമതിയിലൂടെ ഭരണകക്ഷി പോക്കറ്റ് നിറച്ചത് ഭയപ്പെടുത്തുന്ന വഴികളിലൂടെയാണ്. പണം കൊടുത്തവരെ കേസുകളിൽ നിന്ന് ഒഴിവാക്കിയും സർക്കാരിന്റെ കരാറുകൾ വാരിക്കോരിക്കൊടുത്തും രാഷ്ട്രസ്നേഹിയായ മോദി തന്റെ പ്രതിബദ്ധത തെളിയിച്ച 6 വർഷം. എന്നിട്ട് ആർക്കും മനസ്സിലാകാത്ത ഒരു തെളിവുമില്ലാത്ത കേസുകളുണ്ടാക്കി പ്രതിപക്ഷ നേതാക്കളെ ജയിലിലടച്ച് അഴിമതി വിരുദ്ധനെന്ന് സ്വയം ഞെളിഞ്ഞ് അപഹാസ്യനാകുന്നു ഭരണനായകൻ. ഒരു തീവണ്ടി ടിക്കറ്റ് എടുക്കാനുള്ള കാശ് പോലും ബാക്കി വെക്കാതെ പ്രതിപക്ഷ കക്ഷികളുടെ ബാങ്ക് അക്കൌണ്ടുകൾ പൂട്ടിവെച്ച് താനും തന്റെ പാർട്ടിയും തന്റെ പണവും മാത്രം മതി തെരഞ്ഞെടുപ്പ് ഗോദയിൽ എന്ന് പ്രഖ്യാപിക്കുന്നു മോദി. ബഹുസ്വര ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യ പുതിയ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ മോദി മാത്രമാണ് സർവാവകാശങ്ങളുമുള്ള സ്ഥാനാർത്ഥി. പണമുള്ളത് മോദിയുടെ കയ്യിൽ മാത്രമാണ്. അധികാരത്തിന്റെ അമിതോർജ്ജമുള്ളതും മോദിയുടെ പക്കൽ മാത്രം. എവിടെയാണ് ഇന്ത്യൻ ജനാധിപത്യം എന്ന് ഉറക്കെ ചോദിക്കേണ്ടി വരുന്ന ഒരു തെരഞ്ഞെടുപ്പ്.